അസ്സലാമലൈക്കും. മൈമൂൻസ് കിച്ചണിലൂടെ ഞാനിന്നൊരു സ്നാക്കാണ് കാണിക്കുന്നത്. മലയാളികൾക്ക് മാത്രമല്ല എല്ലാവർക്കും പൊതുവെ ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ് സമൂസ, അല്ലേ? അപ്പം ഞാനിന്ന് വെജിറ്റബിൾ കൊണ്ട് എങ്ങനെ സമൂസ തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഫില്ലിംഗ് തയ്യാറാക്കാം. അപ്പോൾ അതിനായി ഞാനെടുത്തിരിക്കുന്ന വെജിറ്റബിൾസ്: ഒരു പൊട്ടാറ്റോ, ഒരു ക്യാരറ്റ്, മൂന്ന് നാല് ബീൻസ്, നാല് ഇതളോളം ക്യാബേജ് വളരെ ചെറുതായി അരിഞ്ഞ് വെക്കുക. അതിൻ്റെ കൂടെ മൂന്ന് പച്ചമുളക്, ഒരു സവാള, ഒരു ടീസ്പൂൺ കടുക്, രണ്ട് തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില, പുതിനയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, രണ്ട് മൂന്ന് വെളുത്തുള്ളി എന്നിവ വളരെ നേർമയായി അരിഞ്ഞ് വെക്കാം. ഫില്ലിംഗ് തയ്യാറാക്കുന്നതിനായി ആദ്യം നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായി ഒരു പാത്രത്തിലേക്ക് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, പകുതി പച്ചമുളക്, ക്യാബേജ്, ഇഞ്ചി, വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇത് ചെറുതായി ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നാൽ അതിലേക്ക് കറിവേപ്പില ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക്, ഒരു സവാള അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു നുള്ള ഉപ്പും ചേർത്ത് സവാള നന്നായി വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ വേവിച്ച് വെച്ച വെജിറ്റബിൾസും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി മിക്സായാൽ തീ ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി കുറച്ച് പേസ്ട്രി ഷീറ്റ് ഇതുപോലെ സ്ക്വയറായി കട്ട് ചെയ്ത് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക്. ഇത് ഞാൻ വീട്ടിൽ സ്വന്തമായി ഉണ്ടാക്കിയ പേസ്ട്രി ഷീറ്റാണ്. ഈ സമോസ ഫില്ല് ചെയ്ത് ഷീറ്റ് ഒട്ടിക്കാനായി രണ്ട് ടേബിൾ സ്പൂൺ മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റാക്കിയെടുക്കാം. ഈ പേസ്റ്റ് കൊണ്ട് നമ്മൾ സൈഡൊക്കെ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇനിയൊരു ലീഫ് എടുത്ത് ഇതുപോലെ കോൺ ഷേപ്പ് ആക്കി വെക്കാം. അതിൻ്റെ സൈഡൊക്കെ ഈ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഈ മൈദ പേസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. മസാല ഫില്ല് ചെയ്ത് അത് മടക്കിയ ശേഷം വീണ്ടും പേസ്റ്റ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാം ചെയ്ത ശേഷം ഇതുപോലെ ചൂടായ ഓയിലിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയ വെജിറ്റബിൾ സമോസ ഇവിടെ തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.